കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഓരോ വ്യക്തിയും ജനിച്ച ദിവസത്തിലെ നക്ഷത്രത്തെയാണ് ആ വ്യക്തിയുടെ ജന്മനക്ഷത്രമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തു പറയുന്ന. പലരും അതിനെക്കുറിച്ച് ചോദിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ തയ്യാറായത്. ഈ ഭരണി നക്ഷത്രക്കാർ പൊതുവെ അധികം സംസാരിക്കാത്തവരും അന്യരുടെ കാര്യങ്ങളിൽ കഴിവതും ഇടപെടാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നവരും അങ്ങനെ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അറിയാൻ ആഗ്രഹിക്കാത്തവരുമാണ്. കുറച്ച് സ്വാർത്ഥതകളുള്ളവരും സ്വാർത്ഥമതികളും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് ചില അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായത്തിൽ അവർ ഉറച്ചു നിൽക്കും. അഭിപ്രായം നമ്മൾ മാറ്റാനൊന്നും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. ഇവരുടെ പെരുമാറ്റത്തിൽ അല്പം കർക്കശ സ്വഭാവം ഉണ്ടാവും. കാരണം ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ടാവാം. ഇവർ പെരുമാറുന്ന രീതി, ചിന്തിക്കുന്ന രീതി ശരിയാണെന്ന് ധരിക്കുന്നവരുണ്ടാവാം. എല്ലാ സത്യസന്ധതയും സദാചാരനിഷ്ഠയൊക്കെ ഇവർ പുറമേ കാണിക്കുമെങ്കിലും പൊതുവെ സഹനശക്തി ഇവർക്ക് കുറവാണ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാനുള്ള സഹനശക്തിയൊക്കെ ഇവർക്ക് വെറുതെ കുറവാണ്. പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന, ക്ഷോഭിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക്. എല്ലാവരുടെയും തെറ്റുകളൊക്കെ കണ്ടാൽ അത് ക്ഷമിക്കാനൊക്കെയുള്ള മഹാമനസ്കതയൊക്കെ ഇവർക്ക് ഉണ്ടെന്നവർ കാണിക്കുകയും ചെയ്യും. അഭിമാനത്തെ ബാധിക്കുന്ന, ഇവരുടെ ആ അഭിമാനത്തെയും ഗർവിനെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളിലൊന്നും ഇവർ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാറില്ല എന്നുള്ളതാണ് സത്യം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു പെട്ടെന്ന് മാനസികമായിട്ട് ഡിപ്രഷൻ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ അടിമപ്പെടുന്നത് കാണാറുണ്ട്. ഇങ്ങനെയുള്ളവരുടെ ജീവിതം, കുടുംബജീവിതത്തിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് പാളിച്ചകളൊക്കെ വന്നുപെടാൻ സാധ്യതകളുണ്ട്. കുടുംബജീവിതമൊക്കെ ചിലപ്പോൾ വിചാരിച്ച പോലെ സുഖപ്രദമാവാതിരിക്കുന്ന ഒരു നക്ഷത്രക്കാരും കൂടിയാണ് ഈ ഭരണി നക്ഷത്രക്കാരുടെ ജീവിത രീതി. ദാമ്പത്യത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാം. അന്യരുടെ ചിന്താഗതികളൊക്കെ വളരെ വേഗം മനസ്സിലാക്കുകയോ അതനുസരിച്ച് അതിന് രൂപഭേദം വരുത്തുകയോ അതനുസരിച്ച് തന്ത്രങ്ങൾക്കൊക്കെ മാറ്റം വരുത്താനൊക്കെ ഇവർ തയ്യാറാവും. ഞാൻ ഒരാൾ പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ ഞാൻ അതുപോലെയാണ്, ഞാൻ അതനുസരിച്ച് ജീവിച്ചോളാം എന്നുള്ള രൂപരേഖയൊക്കെ ഇവരുണ്ടാക്കും. പക്ഷെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് മാത്രം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെന്ന് പറഞ്ഞാൽ പൊതുവെ വൃത്യര് വേലക്കാരൊക്കെ ഉള്ളവരും പൊതുവെ കലഹപ്രിയ സ്വഭാവമുള്ളവരും വെറുതെയെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിന് വഴക്കടിക്കുക, ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് എപ്പോഴും എന്തെങ്കിലും കാര്യം പറഞ്ഞ് വഴക്കടിച്ചുകൊണ്ടിരിക്കുക, പൊതുവെ ഭക്ഷണപ്രിയരും ദുഷ്ട സ്വഭാവം, അതായത് ഇവർക്ക് എപ്പോഴും ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ചീത്ത സ്വഭാവം, അതായത് വഴക്കടിക്കുന്നൊരു സ്വഭാവം, ധനഹീനത, പ്രതാപഹാനി, ഇവരുടെ പ്രതാപത്തിനൊക്കെ ചിലപ്പോൾ കോട്ടം തട്ടാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ഭർത്താവിൻ്റേതായ ധനം കൊണ്ട് ജീവിക്കുകയും ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ ധനഹാനി സംഭവിക്കുകയൊക്കെ ചെയ്യുവർക്ക് ഇങ്ങനെയുള്ള രീതിയിലുള്ള സ്വഭാവക്കാരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. ഇവർക്ക് ഏകദേശം മധ്യപ്രായത്തോടു കൂടിയാണ് ഇവരുടെ വിവാഹമൊക്കെ നടക്കുക. വിവാഹത്തിൽ, ദാമ്പത്യത്തിൽ ഇവരുടെ കുറച്ച് മാനസികമായ ആ ഒരു ചിന്തകളും ഇവരുടെ രീതികളൊക്കെ ഒന്ന് മാറ്റിമറിച്ചാൽ നല്ലൊരു ദാമ്പത്യം ഇവർക്ക് കൈവരുന്നതാണ്.